ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഡിവൈസിൽ ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ള ഒരു ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അതെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യമായി തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അക്കൗണ്ട് റിക്കവറി എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷനായിട്ട് റിക്കവറി ഇമെയിൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ അക്കൗണ്ടിൻ്റെ നെയിമൊക്കെ എൻ്റർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് അക്കൗണ്ടാണോ റിക്കവറി ചെയ്യേണ്ടത് പാസ്വേഡ്, ആ അക്കൗണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്തൊന്നും തന്നെ ചെയ്യേണ്ടതില്ല, ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതോടുകൂടിയിട്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിക്കവറി ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ മൂന്ന് ഓപ്ഷനുകളാണുള്ളത്. ചില ഡിവൈസുകളിൽ രണ്ട് ഓപ്ഷനുകളാണ് കാണിക്കുകയുള്ളൂ. ചില അക്കൗണ്ടിൻ്റെ കേസിൽ ഇതിപ്പോൾ റിക്കവറി ജിമെയിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട്. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് എൻ്റർ ലാസ്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് റിക്കവറി ചെയ്യാനുള്ള റിക്കവറി ജിമെയിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ആ റിക്കവറി ജിമെയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാകും. ആ കോഡ് നമുക്ക് എൻ്റർ ചെയ്ത് നമ്മളുടെ അക്കൗണ്ട് റിക്കവറി ചെയ്തെടുക്കാമെന്ന് ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് പരിശോധിച്ച ടൈമിൽ റിക്കവറി ജിമെയിലിൽ നമുക്ക് കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടിയിട്ട് നമുക്ക് ഇൻ്റർഫേസ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് അപ്ഡേറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പുതിയതായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് നിങ്ങൾ ക്രിയേറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടില്ല അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോ പാസ്വേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം സേവ് പാസ്വേഡ് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് സേവ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റിക്കവറി ഇമെയിൽ ഏതാണ് കൊടുക്കേണ്ടത് എന്നിവിടെ ചോദിക്കുന്നതാണ്. നേരത്തെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള അതേ റിക്കവറി ഇമെയിൽ തന്നെയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നത്, അല്ലാതെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതോടുകൂടിയിട്ട് നമ്മളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിക്കവറി ആയിട്ടുണ്ട്, അതായത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന പാസ്വേഡായിരിക്കും നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡായിട്ട് വരിക. അപ്പോൾ നിങ്ങളുടെ ജിമെയിലോട്ട് ഇതിൻ്റെ സെക്യൂരിറ്റി അലേർട്ട് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അതോടുകൂടി നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ചില അക്കൗണ്ടുകളുടെ കേസിൽ റിക്കവറി ജിമെയിൽ സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് 6 മണിക്കൂറിന് ശേഷമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജുകൾ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മെസ്സേജുകളും ഉണ്ട്, അങ്ങനെ വരുന്ന അക്കൗണ്ടിൻ്റെ കേസുകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അക്കൗണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതോടുകൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് നമ്മളുടെ അക്കൗണ്ടിൻ്റെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇതോടുകൂടിയിട്ടാണ് നമ്മളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിക്കവറി ആയി എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്പാമേഴ്സും അതേപോലെ തന്നെ ഹാക്കേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഗൂഗിള് ഇങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ജിമെയിലോട്ട് വന്നു കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടുകൂടിയിട്ട് നമ്മളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടിയിട്ട് നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള മറ്റ് ഡിവൈസുകളിൽ നിന്നല്ല നിങ്ങളുടെ അക്കൗണ്ട് ലോഗൗട്ട് ആകുന്നതാണ് ഓട്ടോമാറ്റിക്കലി. പിന്നീട് നിങ്ങളുടെ യൂസർ ഐഡിയും അതേപോലെ തന്നെ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും എൻ്റർ ചെയ്ത് വേണം മറ്റുള്ള ഡിവൈസുകളിൽ ലോഗിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസുകളിലുണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തന്നെ ഗൂഗിളിൽ വരിക. അതിനുശേഷം അക്കൗണ്ട് സെലക്ട് ചെയ്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് വരിക. അതിനുശേഷം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുഭാഗത്തേക്ക്
സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് മാനേജ് ഓൾ ഡിവൈസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളുടെ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസുകളിലാണ് ഇപ്പോൾ കണക്റ്റ് ആയിട്ടുള്ളത്, ഏതെല്ലാം ഇതിനു മുമ്പ് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതിലെല്ലാം ആക്റ്റീവാണ് ഇനാക്റ്റീവാണ് എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതോടുകൂടിയിട്ട് നമുക്ക് കൺഫോർമേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ആ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.